ഈ ഒരു 390 ഉണ്ടല്ലോ, നമ്മളിത് കുറെ വീഡിയോയിൽ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതും അതുപോലെ തന്നെ വണ്ടി നമ്മൾ കുറെ മണിഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേക്ക് കണ്ടല്ലോ തന്നെ, നമ്മളൊരു പുതിയ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ നാൾക്ക് മുമ്പ് നമ്മളൊരു NS200 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു അടുത്ത ഏത് ബൈക്ക് എടുക്കാനാണ്, അടുത്ത ഏത് ബൈക്ക് എടുക്കാനാണ് പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ആണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള വണ്ടി ഏതാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു. അപ്പോൾ നോക്കിക്കാണതാ, സെറ്റ് രണ്ട് വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കിക്കാണാം, ഇവിടെ ഒരു RC390 BS3 ഇരിപ്പുണ്ട്, പവർ ബോംബ്. നിങ്ങൾക്കറിയാമല്ലോ ഇഷ്ടം വേറെ ലെവലാണ്. അതായത് നമ്മളെ സിംഗിൾ സിലിണ്ടറിലെ യവനമെല്ലാം വേറൊരു വണ്ടിയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് പരിചയമായിട്ടുള്ളൊരു ഒരാളെ വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഇവിടെ എത്തിയെന്നും അതുപോലെ തന്നെ നമ്മൾ ഈ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഏത് വണ്ടിയാണെന്നൊക്കെ ഉള്ളൊരു കിടിലം വീഡിയോ ആണ്. അപ്പോൾ മച്ചാമരെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിരുന്നു കണ്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഏത് വണ്ടിയാണ് എടുത്തതെന്ന്. അപ്പോൾ മച്ചാമരെ ആരെങ്കിലും ആദ്യം കാണാൻ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാൻ വിളിക്കും. ഈ വിളിച്ച് നോക്കി ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പോറാക്ക പോറാശേഖ. അപ്പോൾ ഗൈസ്, ഇതിൽ ഏത് വണ്ടിയായിരിക്കും നമ്മൾ എടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് ഓടിപ്പോയി ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരണം കാര്യങ്ങളൊക്കെ. നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് നിങ്ങൾ ഓടിപ്പോയി ജസ്റ്റ് കണ്ടോ. നമ്മളെ വണ്ടി ഏതാണ്, ഏത് വണ്ടിയാണ് നമ്മളെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ ബൈക്ക് കൂടുതൽ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇനി ഏത് ബൈക്കാണ് എടുക്കുന്നതെന്ന്. അതിനിപ്പോൾ നമ്മളതാ കൈമാറാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ഉമ്മച്ച ഉണ്ട്. ഉമ്മച്ച എങ്ങനെ ഉണ്ട് വണ്ടി? ഇങ്ങനെ ഉണ്ട്, സൂപ്പറാണ്. നമ്മളിങ്ങോട്ട് ഓടിച്ചൊക്കെ വന്നു. അപ്പൊ എന്തായാലും വണ്ടി പവറാണ്. അപ്പൊ അതാ മുതലാളി ഉണ്ട്. മുതലാളിയുടെ കയ്യിൽ നിന്നാണ് നമ്മള് ചാവി വാങ്ങിക്കാൻ പോണേ. അപ്പം ഇന്ന് തരയല്ലേ വണ്ടി ഇരിക്കല്ലേ. അപ്പൊ അതാ നമ്മളെ മാമ. അപ്പൊ നമ്മളെ വണ്ടി എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല കിറ്റിലെ വണ്ടിയെ നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനുമ്പോ നമ്മളിവിടെ മച്ചാമാർ വന്നിട്ടുണ്ട്. ഇത് ക്യാൻഡി ബോയ്, പിന്നെ ബെക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. ഇനി അധികം നമ്മൾ നീട്ടുന്നില്ല. നമ്മളൊരു ആൾട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ആൾട്ടോ നമ്മൾ ആ ഒരു 800 മോഡലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങി നമുക്ക് അത്യാവശ്യം കിടിലും കിടിലും വണ്ടിയിലോട്ട് പോകണം. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ സിൽവർ കളർ, സിൽവർ അല്ലേ, സിൽവർ കളർ. ഇപ്പോൾ ഏത് ഇത് ഇയറാണ് ഇത്? നമ്മൾ 2008 പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, പവർ ഉണ്ട്, പവർ ഉണ്ട്, വരത്തില്ല. അത് നമ്മൾ പഴയ മോഡലില്ല. എന്നാലും LXi മോഡലാണ് വരുന്നത്. അപ്പം വണ്ടിയാണ്, പെർഫെക്റ്റ് ആണ്. അപ്പം എന്തായാലും നമുക്ക് ബാക്കി ഇതിലോട്ട് പോവാം. ബാക്കി ഞാൻ ഇനി എന്തായാലും തുടർന്ന് ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓരോന്ന് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി. അപ്പം നമ്മൾ ചെറിയ എമൗണ്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് എടുത്തപ്പോൾ കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വണ്ടിക്കിലാണ് ഒതുക്കിയത്. അപ്പം എന്തായാലും ഇത് നമുക്ക് ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ചാവി ഒന്ന് കൈമാറാം കേട്ടോ. അയ്യോ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ. ഞാൻ വണ്ടി നല്ല നോക്കിയാണ് മേടിച്ച. അപ്പം എന്ത് പറയാനാ? അപ്പൊ എന്താ പറയാനുള്ളത്? ഇനി ഇതേപോലെയുള്ള ഈ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലെയുള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹമാണ്. ആഗ്രഹമുള്ളവർക്ക് സമീപിക്കാം, വേറൊന്നും വേണ്ട. ഇത് വണ്ടി കൊടുത്തേക്കുന്നത് എന്റെ മകളാണ് റിച്ചു. നിങ്ങളെ റിച്ചു കുട്ടി, റിച്ചു കുട്ടിയുടെ എന്നാണ് ഞാൻ എന്റെ സൗകര്യത്. നമ്മള് ഞാൻ ഇത് പറയാൻ വിട്ടു. നമ്മള് വെനംബ്ലഡിന്റെ വീട്ടിൽ വന്നാണ് ഞാൻ ഈ വെനംബ്ലഡിന്റെ വാപ്പായും പെങ്ങളും അങ്ങനെ. അപ്പൊ റിച്ചുവിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ചാവിയെ കൈമാറി. അപ്പൊ ഇതേപോലെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പൊ ഏത് സെക്ഷൻ ആയാലും, ഞാനിപ്പോ എന്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വണ്ടിയാണ് അല്ലേ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഏത് വണ്ടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതാണ്. അപ്പൊ ഇതിൽ നമ്മൾ സെറ്റ് ആക്കി, ഇതിൽ നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ആലോചിക്കിട്ട് അത്യാവശ്യം മോഡിഫൈഡ് ഒക്കെ ചെയ്ത് സെറ്റാക്കണം. അപ്പം എന്തായാലും മച്ചാൻ പറയാം, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇനി വർക്കുകളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പർ വെച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കിടിലം കിടിലം വണ്ടികൾ നമ്മൾ എടുത്തിരുന്നതാണ് അല്ലേ. ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെന്തായാലും നമ്മൾ ഒരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ മൊത്തത്തിലുള്ള വണ്ടി കളക്ഷൻസ് എന്ത് ഇവരെ വണ്ടി ഏതൊക്കെ ഉണ്ട്, ആൾട്ടോ സെഗ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ പല സെഗ്മെൻറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൺ ദ വേ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും മച്ചാൻ വരെ നമുക്ക് ഇനി വണ്ടി എടുത്ത് നേരെ അങ്ങ് പോയേക്കാം. പറപ്പിക്കാം കേട്ടോ, വണ്ടി നല്ല സ്മൂത്താണ്. കിളിമാന് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോലെയുള്ള വെടല പിടിച്ചവന്മാര്
ഗൈസ്, അപ്പൊ നമ്മള് വണ്ടി ഓടിച്ച് ഓടിച്ചതാ നിന്റെ വീട് എത്താറായ കേട്ടാ. അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ അത്രയ്ക്ക് സ്മൂത്തും, ഇപ്പൊ സ്റ്റീറിങ്ങിന്റെ ഭാഗത്തായാലും ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും വണ്ടിയിലെ എഞ്ചിൻ സൗണ്ട് ഒക്കെ ആയാലും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് പക്ക നല്ല രീതിക്ക് തന്നെ നമുക്ക് വണ്ടി എടുത്ത് തന്നു. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ മച്ചാവരെ എനിക്ക് ഞാൻ ഇത്രയും ഓടിച്ചില്ല, ഞാൻ ഈ വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വണ്ടിയിലെ എഞ്ചിൻ ഒരു ഫസ്റ്റ്, ഒരു വണ്ടി എടുക്കുന്നവർക്ക് വണ്ടിയിലെ സ്മൂത്ത് ആണ് വേണ്ട. വണ്ടി ഓടിക്കുമ്പോ ഹാൻഡിങ് സ്പീഡ് ആയാലും ആ ഒരു ഫീലാണ് വേണ്ട. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ നമ്മളെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തായി. അപ്പൊ സ്വന്തം വണ്ടിയിൽ ഞാൻ വണ്ടി എങ്ങനെ ഉണ്ട് പാപ്പ? എങ്ങനെ ഉണ്ട് വണ്ടി? വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എങ്ങനെ ഉണ്ട്? അപ്പൊ ഗൈസ്, നമ്മളെ വണ്ടി ഇതാ കിടക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെറിയ കുറച്ച് സർവീസ് ചെയ്യാൻ പോകും കേട്ടോ. നമ്മൾ എടുത്ത ശേഷം സർവീസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ചിങ്ങും എയർ ഫിൽറ്ററും അതുപോലെ കുറച്ച് ചേഞ്ചസും, പിന്നെ നമ്മളെ ഹെഡിൻ്റെ ചെറിയൊരു ഗ്യാസ്കറ്റ് ഒരു വാൾവ് ഉണ്ടല്ലോ, ആ ഒരു വാൾവിൻ്റെ പോർഷൻ ചെറിയ ലീക്കും ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നേരെ ഷോറൂമിലല്ല വർക്ക്ഷോപ്പിലാണ്, നമ്മൾ വർക്ക്ഷോപ്പിലാണ് കാണിക്കണം. പിന്നെ നമ്മളെ ഈ ഒരു ബമ്പറിൻ്റെ ഇവിടെ ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ച് പഠിച്ച് പഠിച്ചിക്കൊണ്ടൊരു തട്ട് തട്ടി. അപ്പോൾ അതും ഒന്ന് ഇളവി. അപ്പോൾ അത് രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ നേരെ നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം. വണ്ടിയുടെ അകത്ത് കയറി ചാവി ഓണാക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അതാ നമ്മളെ പാക്കിങ് ഇളക്കാൻ പോയില്ലേ, അപ്പം തുടങ്ങി. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ടോപ്പ് ഭാഗം. രണ്ട് 12 വാൾവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ സൈഡിലും ഉണ്ടല്ലേ. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇതാണ് വാൾവ് ഡോർ പാക്കിങ്. നോക്കി ഫുള്ള് പോയേട്ടാ. ഇത് പോയോണ്ട് ഈ റബ്ബർ നമ്മൾ വണ്ടി ഓടുന്നതനുസരിച്ച് ചൂടാവും, ചൂടായിട്ട് ദ്രവിച്ചു പോവും. ചെറിയ ദ്രവി വരുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ലീക്ക് വരും. ഞാൻ കുറേ ആൾട്ടോ ഒക്കെ പോയി നോക്കിയിരുന്നു, ആൾട്ടോയിൽ എല്ലാത്തിലും വാൾവ് ഡോർ ലീക്കിങ് ഉണ്ടായിരുന്നു. കൂടപ്പുറപ്പാണ് വാൾവ് ഗൈസ്. അപ്പോൾ അതാ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചത് എയർ ഫിൽറ്റർ, പിന്നെ ഇത് പശ, പിന്നെ നമ്മൾ ഓയിൽ മേടിച്ച്, പിന്നെ ഓയിൽ ഫിൽറ്ററൊക്കെ മേടിച്ചില്ലേ. ഫിൽറ്റർ ഇവിടെ ആ ഫിൽറ്റർ, പിന്നെ ഡോർ പാക്കിങ് ആ ഫിൽറ്റർ ഗൈസ്. അപ്പോൾ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം അല്ലേ അണ്ണാ. അതെ ഗൈസ്. പശ ഇടൂല, പശ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹെഡിന്റെ വാൾ ഡോർ വരുന്ന ഭാഗത്ത് ഫേസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പശ ഇടുന്നത്. ഗൈസ്, അപ്പോൾ അതാ നമ്മളെ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാൾ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അനാബോണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അണ്ണ. അപ്പം ബാക്കി പിന്നെ അടിയിലെ ഓയിൽ ഫിൽറ്ററും പിന്നെ അതിന്റെ ബാക്കിലെ ഡ്രൈം ബോൾട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അടിച്ചിരുന്നാണ് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി ഓയിൽ വിതറും, പിന്നെ നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെർവോടെ ഇത് ഏതാണ്? എൻ ജി പി, അതായത് മാരുതിയുടെ എല്ലാ വണ്ടികൾക്ക് യൂസ് ചെയ്യാന്നാണ്. അതിൽ വേറെ അതിന് മാരുതി തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ഓയിൽ ഫുള്ളായിട്ട് വീത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ലിറ്റർ ഓയിലും വീത്തി നമ്മൾ ക്യാപ് ഇട്ട് അടയ്ക്കാൻ പോയത്. അങ്ങനെ നമ്മളെ വണ്ടിയുടെ വർക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാണാം ഇപ്പോൾ വണ്ടി തുടരെ സൈലൻ്റായി. ആ ഒരു ഓയിലും പുതിയ ഓയിലൊക്കെ വീത്തിയപ്പോൾ പക്ക ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മൾ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ക പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിൽറ്റർ മാറ്റി, അതുപോലെ തന്നെ വാൾ ഡോറിൻ്റെ ആ ഒരു പാക്കിങ് മാറ്റി, പിന്നെ താഴോട്ട് വന്നു തന്നെ അവിടുത്തെ ഓയിൽ ഫിൽറ്റർ മാറി, പിന്നെ ഓയിൽ മാറി അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത. നമ്മളെ കാർത്തികാണ് സെറ്റ് ചെയ്തെന്ന ഗൈസ്. അപ്പോൾ അതാ ഇനി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു പോകണം ഗീസ്. അവിടെ ഏയ് മച്ചാനെ പറേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ്. പിന്നെ അരണെണ്ണ പോയല്ലേ ആറ്റിങ്ങര പോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ വണ്ടി പവറാക്കിയിട്ടുണ്ട്. അപ്പോൾ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത നമ്മളെടുക്കുമ്പോൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എപ്പോഴും സർവീസ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പണിയുണ്ട്, അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തീർക്കും. പിന്നെ വണ്ടിക്ക് കുറച്ച് മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്.
ഗൈസ് വണ്ടി വർക്കൊക്കെ പവർ ആയിരുന്നു കേട്ടോ, നൈസ് വർക്കായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വലിയ എമൗണ്ടും ആയിട്ടില്ല, അത്യാവശ്യം നല്ല റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് ചെയ്തതെന്ന്. അപ്പം മച്ചാൻ വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടി പരമായിട്ട് വർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയാൽ ആൾട്ടോ ആയാലും സ്വിഫ്റ്റ് ആയാലും പുതിയ വണ്ടി ആൾട്ടോ പിന്നെ വലിയ വണ്ടികളൊക്കെ ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയാൽ കാണാതണ്ട, ഫുൾ പവറാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ പറയാം. ഗൈസ് അപ്പോൾ അതാ നമ്മൾ വണ്ടിക്കകത്ത് അലോയ് ഇടാൻ പോയിട്ടോ, 13 ഇഞ്ചിൻ്റെ അലോയ് എടുത്ത് വെച്ചിട്ടുണ്ട് 4 എണ്ണം. അപ്പോൾ നമ്മൾ കാർബൺ കസ്റ്റംസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ ടയർ മാറാനായിട്ട് പോകണം, മാറിയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരണം, പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നേരെ അങ്ങ് പോയി ഇതിൻ്റെ ടയർ അങ്ങ് മാറാം. ടയർ മാറിയിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചില്ല. ഗൈസ് അപ്പോൾ അതാ നമ്മൾ അലോയ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലോയ് ഇട്ടപ്പോൾ ആ ലുക്കും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ ഫുൾ പവർ ആയിട്ട് വണ്ടി അത്യാവശ്യം ലുക്കായി. എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഗൈസ് അപ്പോൾ അതാ നമ്മൾ അലോയി മാറിയിട്ട് അലോയും ടയറും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോകും. അപ്പം എല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ അതാ നമ്മൾ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ കാണാം നമുക്ക് 350 രൂപ ആയിട്ടുണ്ട്. ചെറുക്കൻ വേറെ മൂടാണ്. അയ്യോ ബോയ്, അപ്പോൾ നമ്മളെ വണ്ടിക്ക് അലൈൻമെന്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടിക്ക് ഒരു അലോയി മാറിയതിന് ശേഷം ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നേരെ വന്ന്. വണ്ടി മുത്ത് മണിയാണ് കേട്ടോ, മുത്ത് പവറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ, വേറെ ലെവലാണ്. ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിതാ നമ്മളെ മുത്തുമണിയുടെ അലോയൊക്കെ മാറി അതുപോലെ വീൽ ബാലൻസ് ഒക്കെ മാറി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി, കാർത്തികിൻ്റെ. കാർത്തിക് ഇപ്പോൾ എടുത്ത വണ്ടിയാണ് അല്ലേ. കാർത്തികിൻ്റെ NS കൊടുത്തിട്ട് എടുത്ത 390 ആണ്. അപ്പോൾ ഇത് ആരെ വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ വെനം ബ്ലഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വെനം ബ്ലഡിൻ്റെ വാപ്പര കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ചാൾ കാറിലാണ് നമ്മൾ അഭ്യാസങ്ങൾ മൊത്തം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ മേടിച്ചത് വെനം ബ്ലഡിൻ്റെ കയ്യിൽ നിന്ന് ബൈക്ക് മേടിച്ച് ഞാൻ അവരെ കയ്യിൽ നിന്ന് തന്നെ അവരെ ഇഷ്ടംപോലെ കാറിൻ്റെ കളക്ഷൻസും അതുപോലെ ബൈക്ക് സെക്കൻഡ് സെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ LXi ആണ് എടുത്ത. LXi പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അലോയി മാറി അതുപോലെ തന്നെ വണ്ടിക്ക് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് മാറിയില്ല, എല്ലാ ലെവലാക്കി ഇതാണ് ഇട്ടേക്കുന്ന അലോയി. വണ്ടി ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അയ്യവൻ ഈ ഒരു വണ്ടി കൊടുത്ത കേട്ടോ. ഈ ഒരു 390 ഉണ്ടല്ലോ, നമ്മളിത് കുറേ വീഡിയോയിൽ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതും അതുപോലെ തന്നെ വണ്ടി നമ്മൾ കുറേ പണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ആത്മബന്ധമുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നൈസായിട്ട് വണ്ടി കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇനി സെറ്റ് ചെയ്യണം, കുറച്ച് വൈസസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണം. കാർത്തികിൻ്റെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും പക്ഷേ അവരെ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് പറയണം, ഓരോ അപ്ഡേഷൻസ് ഇനി ഓണ്ട വേട്ട് വരുന്നുണ്ട്. നമ്മൾ കാർബൺ കസ്റ്റംസിൽ പോയി അൻസ്ലിക്കാറ കഴിയുന്ന നമ്മൾ അലോയി എടുത്ത് കേട്ടോ. അതൊക്കെ കാണാം കിട്ടില്ല അലോയി അല്ലേ, എങ്ങനെയുണ്ട് വണ്ടി കിടക്കുന്നതാണ്, എങ്ങനെയുണ്ട് ഗൈസ് അലോയി എടുത്ത്. അപ്പോൾ വെച്ചാൽ മതി, ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.